ഹാക്കിങ്ങിനെ കുറിച്ച് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. നമ്മളുടെ ഇമെയിൽ ഹാക്ക് ചെയ്യപ്പെടാം, അതേപോലെ തന്നെ യൂട്യൂബ് അക്കൗണ്ട്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, എന്ത് വേണമെങ്കിലും ഹാക്ക് ചെയ്യപ്പെടാം. അങ്ങനെയുള്ള ഈ ഒരു ടൈമിൽ ഏറെക്കുറെ 1999 ലോകത്തിലെ തന്നെ ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള സിസ്റ്റങ്ങളിൽ ഒന്നായിട്ടുള്ള നാസയുടെ സിസ്റ്റം ഒരു 15 വയസ്സുകാരൻ ഹാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. ഏറെക്കുറെ 3 ആഴ്ചയോളം നാസയുടെ സിസ്റ്റം മുഴുവൻ ഡൗൺ ആയിരുന്നു. ആരാണിത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 വയസ്സ് മാത്രം പ്രായമുള്ള ജൊനാഥൻ ജെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാക്കറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്തിന് മൂപ്പരത് ചെയ്തു, എന്തുകൊണ്ട് അത് ചെയ്തു, അവസാനം അയാൾക്ക് എന്ത് സംഭവിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ജൊനാഥൻ ജെയിംസിന്റെ ചെറുപ്പ കാലഘട്ടത്തിലായിരുന്നു ഏറെക്കുറെ അമേരിക്കയിൽ ഇന്റർനെറ്റും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ പോപ്പുലറായി വരുന്നത്. മുതിർന്നവരും കുട്ടികളും ഒരുപോലെ ഇതിലോട്ട് ആകർഷകരായി എന്നുള്ളതാണ്. അതിൽ ഒരു കുട്ടിയായിരുന്നു ജൊനാഥൻ ജെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കുട്ടി. ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ജൊനാഥൻ ജെയിംസ്. എന്നിരുന്നെങ്കിൽ കമ്പ്യൂട്ടറിനോട് ഒരു വല്ലാത്തൊരു ഒബ്സഷൻ ഉണ്ടായിരുന്നു. അതായത് കമ്പ്യൂട്ടർ ഈ ജീവിതം എന്നുള്ളൊരു ലെവലിലായിരുന്നു മൂപ്പരുടെ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. ആദ്യം പേരൻസ് ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു തങ്ങളുടെ മകനിപ്പോൾ നമ്മൾ നാട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, ചെറുപ്പത്തിൽ തന്നെ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാം അവൻ അറിയാമെന്ന് പറയുന്ന പോലെ തന്നെ പാരൻസിന് അത്യാവശ്യം താല്പര്യം ഉണ്ടായിരുന്നു. എന്നാലും ഇത് കൂടി വന്നപ്പോൾ അവർക്ക് പേടിയായി. അങ്ങനെ ഈ ഒരു കുട്ടിക്ക് കമ്പ്യൂട്ടർ കൊടുക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരെ എത്തി. എങ്കിൽ ആ ഒരു സമയത്ത് ആൾ വീട് വിട്ട് ഓടിപ്പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അവസാനം കമ്പ്യൂട്ടർ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു മൂപ്പരെ വീട്ടിലോട്ട് തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നത്. കമാൻഡ്സ്, സോഴ്സ് കോഡ്, അതേപോലെ തന്നെ പ്രോഗ്രാംസ്, കാര്യങ്ങൾ, അത് മാത്രമായിരുന്നു മൂപ്പരുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. ഏറെക്കുറെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഹാക്കിങ്ങും കാര്യങ്ങളും വരെ സെൽഫ് ടോട്ട് ആയിട്ട്, അതായത് ഒറ്റയ്ക്ക് തന്നെ മൂപ്പര് പഠിച്ചെടുക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെ മൂപ്പർ ഒരു എലിയാസ് നെയിം ഉണ്ടാക്കി ഹാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. കോംറേഡ് എന്നായിരുന്നു ആ ഒരു പേര്. പിന്നീട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു ഹാക്കറായി മാറുകയായിരുന്നു കോംറേഡ് എന്ന് പേരുള്ള ജൊനാഥൻ ജെയിംസ്. പക്ഷേ പ്രായം വെറും 15-16 വയസ്സായിരുന്നു എന്ന് ഓർക്കണം. ആദ്യം ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ചില സ്കൂൾസ് കാര്യങ്ങൾ, അവിടുത്തെ സിസ്റ്റംസ് കാര്യങ്ങളൊക്കെ ഹാക്ക് ചെയ്തു. അപ്പോൾ മൂപ്പർക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ആയി. അപ്പോൾ എന്തെങ്കിലും ബിഗ്, അല്ലാന്നുണ്ടെങ്കിൽ സംതിങ് ബിഗ് ചെയ്യണം എന്നുള്ളൊരു ടെൻഡൻസി മൂപ്പരുടെ മനസ്സിൽ വന്നു. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ടെൻഡൻസിയാണ് ഇനി അടുത്തത് ഒരു പടി മുകളിലോട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു സെയിം ഒരു ചിന്താഗതി തന്നെയായിരുന്നു നമ്മളെ ജൊനാഥൻ ഉണ്ടായത്. ബട്ട് മൂപ്പറിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ മൂപ്പർ ഒരു ഗ്രാഹാറ്റ് ഹാക്കർ ആയിരുന്നു എന്ന് പറയാം. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ഹാക്ക് ചെയ്യുന്ന ഒരു വ്യക്തി. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പൈസക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ മൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർലി മൂപ്പറിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമായിരുന്നു ഹാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് തന്നെ. DOD സിസ്റ്റം ഹാക്ക് ചെയ്യുന്ന ആദ്യത്തെ ഒരു വ്യക്തിയായിരുന്നു ജൊനാഥൻ ജെയിംസ്, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസിൻ്റെ. 15 വയസ്സിലായിരുന്നു മൂപ്പർ ആ ഒരു പ്രവൃത്തി ചെയ്തത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിലെ ഒരുപാട് ഡിഫൻസ്, അതേപോലെ തന്നെ എന്താ പറയുക, ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സിസ്റ്റംസ് ഈ ഒരു മൂപ്പര് ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ DTRA സിസ്റ്റം ഹാക്ക് ചെയ്ത് ഏറെക്കുറെ ഒരു 3000 മെസ്സേജിൽ കയറിക്കൂടിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് 11 മിലിറ്ററി കമ്പ്യൂട്ടേഴ്സ് മൂപ്പര് ഹൈജാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും പോരാത്തതിനാണ് പിന്നെ മൂപ്പര് നാസ ഹാക്ക് ചെയ്തത്. ഏറെക്കുറെ 3 ആഴ്ചയോളം നാസയുടെ സിസ്റ്റം തന്നെ ഡൗൺ ആക്കി കളഞ്ഞു എന്നുള്ളതാണ്. അതായത് എങ്ങനെയാണ് ഈ ഒരു സെക്യൂരിറ്റി ബ്രീച്ച് വന്നതെന്നുള്ളത് അവിടുത്തെ സയൻറ്റിസ്റ്റുകളും അതേപോലെ തന്നെ എന്താ പറയുക, നമ്മൾ നോക്കാതെ നാസയിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും തലമുള്ള, അത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സും ഹാക്കേഴ്സും ഒക്കെ ഉള്ള, അതായത് എത്തിക്കൽ ഹാക്കേഴ്സും ഒക്കെ ഉള്ള ആ ഒരു അഫട്ടയാണ് മൂപ്പര് നൈസായിട്ട് കയറി പോകുന്നത്. ഏറെക്കുറെ 3 ആഴ്ചയോളം അവരുടെ സിസ്റ്റം തന്നെ ഡൗൺ ആവുന്ന ഒരു രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചത്. ഇതൊന്നും പോരാത്തതിന് ISS വരെ ഹാക്ക് ചെയ്ത ഒരു മനുഷ്യനാണ്. വേറെ ഒന്നുമല്ല, നമ്മളുടെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടെ ഹാക്ക് ചെയ്തിട്ട് അവിടുത്തെ ഹ്യൂമിഡിറ്റിയുടെയും ടെമ്പറേച്ചറിൻ്റെ കൺട്രോൾ വരെ കയ്യിൽ മൂപ്പര് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ഒരു റേഞ്ച് ഊഹിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഏറെക്കുറെ അതൊന്ന് റീസെറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നാസയുടെ ചെലവ് വന്നത് ഏറെക്കുറെ $41,000 ആണ് കേട്ടോ. ജൊനാഥൻ ജെയിംസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള എന്താ പറയുക, സെക്യൂരിറ്റി ബ്രീച്ച് നടത്തിയിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഡാറ്റാസൊക്കെ റിക്കവർ ചെയ്തെടുക്കുന്നതിന് നാസയ്ക്ക് ഒന്ന് ചെലവാണ് പറയുന്നത്, $41,000 എന്ന് പറയുന്നത്. യെസ്, $41,000 ചെലവഴിച്ചിട്ടാണ് നാസ പിന്നീട് ആ കാര്യങ്ങളൊക്കെ എന്താ പറയുക, അതിൻ്റെ ഡാറ്റാസ് കാര്യങ്ങളൊക്കെ ബാക്കപ്പ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. ഏറെക്കുറെ $41,000. അവസാനം ഗവൺമെൻറ് തന്നെ പേടിച്ചു പോയി, ആരാണ് ഈ ഒരു ഹാക്കർ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു. കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് 2000-ലും, അതായത് January 26, 2000 മൂപ്പറിൻ്റെ വീട്ടിലോട്ട് പോലീസ് വരുന്നത്. ഏറെക്കുറെ പോലീസുകാർ ഈ ഒരു പയ്യനെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. കാരണം ഒരു 15-16 വയസ്സുള്ള ഒരു പയ്യനായിരുന്നു ISS, നാസ, ഡിഫൻസ് തുടങ്ങിയിട്ടുള്ള ഇത്ര പെരിച്ച് സിസ്റ്റംസ് കാര്യങ്ങളൊക്കെ ഹാക്ക് ചെയ്തത്. അങ്ങനെ പോലീസ് പിടിച്ചു. ഏറെക്കുറെ 7 മാസത്തോളം ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഫ്ലോറിഡ ഡിറ്റൻഷൻ സെൻറ്ററിൽ വിട്ടു. അതേപോലെ തന്നെ ആ ഒരു സമയത്ത് കമ്പ്യൂട്ടറിനോട് അത്യാവശ്യം അകലം പാലിക്കാൻ പറഞ്ഞു.
അങ്ങനത്തൊക്കെ കഴിഞ്ഞ് മൂപ്പരുടെ ബോഡിയൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഡ്രഗ്സിൻ്റെ ഒരു സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ആളുടെ ബ്ലഡിൽ നിന്ന് കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ആൾ പെടുന്ന ഒരവസ്ഥയാണ് ആയത്. പിന്നീട് 6 മാസത്തോളം ഇതിൻ്റെ പേരിൽ ഒരു ജുവനൈൽ ഫെസിലിറ്റിയിലായിരുന്നു മൂപ്പര് ഉണ്ടായിരുന്നത്. അതിനുശേഷം എന്താ പറയുക, എല്ലാവരോടും മാപ്പ് പറഞ്ഞു. താൻ ഹാക്ക് ചെയ്ത എല്ലാവരോടും മൂപ്പര് മാപ്പ് പറഞ്ഞു. അതായത് ആ ഒരു അറിവില്ലായ്മയുടെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മാപ്പ് പറയുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂപ്പര് ഡിപ്രഷനിലോട്ട് പോയി എന്നുള്ളതാണ്. അതായത് പുറമെ ഉള്ള സൊസൈറ്റിയിലുള്ള എല്ലാവരും ആളെ ഒരു ക്രിമിനൽ ആയിട്ടായിരുന്നു പിന്നീട് കണ്ടത്. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ പിന്നീടുള്ള കാലഘട്ടം മൂപ്പര് ജീവിച്ചത് ഡിപ്രസ്ഡ് ആയിട്ടായിരുന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെ കുറച്ചധികം കാലം കഴിഞ്ഞു പോയി. അപ്പോൾ അമേരിക്കയിൽ തന്നെ വലിയൊരു സെക്യൂരിറ്റി ബ്രീച്ച് നടക്കുകയാണ്. അതായത് വലിയൊരു ഹാക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ പോലീസുകാരുടെ മനസ്സിലോട്ട് ആദ്യം വന്ന ഒരു പേര് ജൊനാഥൻ ജെയിംസിൻ്റെ ആയിരുന്നു. അങ്ങനെ മൂപ്പറിൻ്റെ വീട്ടിലോട്ട് പോലീസ് വരികയും അവിടെ റെയ്ഡ് കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല. കാരണം ഈ മൂപ്പരായിരുന്നില്ല അത് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അതിൻ്റെ തെളിവുകളോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചിരുന്നില്ല. എങ്കിലും പോലീസുകാർ തന്നെ തേടി ഇനിയും വരുമെന്നും താൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ള കാര്യം നമ്മളെ ജൊനാഥന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് മൂപ്പറുടെ ഡിപ്രഷൻ വീണ്ടും കൂടി എന്നുള്ളത് തന്നെയാണ്. താൻ ഒരിക്കലും ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോകില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് ആ വ്യക്തി ആ ഒരു സമയത്ത് ആത്മഹത്യ ചെയ്യുന്നത്. യെസ്, ജൊനാഥൻ ജെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള അത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ആ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തതാണ്. കുറച്ചൊന്നുമല്ല, അത്യാവശ്യം വലിയൊരു സൂയിസൈഡ് നോട്ടൊക്കെ എഴുതി വെച്ച് അതിൻ്റെ ഉള്ളിൽ ആളുടെ IDs, പാസ്വേഡ്സ്, അക്കൗണ്ട്സിൻ്റെ ഒക്കെ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അച്ഛനും അമ്മക്കും ഉള്ള നോട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സൊസൈറ്റിയോട് പറയാനുള്ള കാര്യങ്ങൾ വരെ ആൾ ആ ഒരു സൂയിസൈഡ് നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടുത്തെ ഒരു സിസ്റ്റത്തിലും കാര്യങ്ങളിലൊന്നും വലിയ വിശ്വാസമില്ലാന്നും അതേപോലെ തന്നെ താനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഭാവിയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആവുമെന്നും ഒക്കെ ആയിരുന്നു അതിൻ്റെ ഉള്ളടക്കം. ചെറുതായിട്ട് നമ്മൾ പറയാന്നുണ്ടെങ്കിൽ കേട്ടോ, അതേപോലെ തന്നെ തൻ്റെ കയ്യിൽ തൻ്റെ കൺട്രോൾ ഇല്ലാന്നും ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ലാന്നും ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ തന്നെ കൊണ്ട് സാധിക്കില്ലാന്നും മൂപ്പര് പറയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ താൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് വേണ്ടി താൻ ഒരിക്കലും ജയിലിൽ പോകില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ആ ഒരു ആത്മഹത്യാ കുറിപ്പിൽ. ശരിയാണ്, വളരെ വലിയ തെറ്റാണ് ജൊനാഥൻ ജെയിംസ് ചെയ്തത്. കാരണം ഇത്ര പേരത്തെ സിസ്റ്റംസും സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഹാക്ക് ചെയ്യുക, അതേപോലെ തന്നെ വേറൊരാളുടെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്ര പേരത്തെ സിസ്റ്റംസ് ഹാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ തെറ്റ് തന്നെയാണ് മൂപ്പര് ചെയ്തത്. എന്നിരുന്നുണ്ടെങ്കിൽ അവസാനം ഇങ്ങനെ മരിക്കേണ്ട ഒരാളായിരുന്നു ഈ ഒരു ജൊനാഥൻ ജെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി. എത്ര നന്നായിട്ട് അത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഈ ഒരു ഗവൺമെൻറ്റിനാണെങ്കിലും അതേപോലുള്ള ഒരുപാട് ജയൻസ് ഉണ്ടല്ലോ, അവർക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യായിരുന്നു. ഗവൺമെൻറ്റിനെ തന്നെ വേറൊരു റേഞ്ചിലാക്കി എടുക്കായിരുന്നു മൂപ്പര്. മൂപ്പരുടെ 15 വയസ്സിൽ തന്നെ NASAയുടെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഹയർ ചെയ്തിരുന്നെങ്കിൽ മൂപ്പര് ഈ ഒരു പ്രായത്തിൽ ഏത് റേഞ്ചായി പോയായിരുന്നു, നമ്മൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി. മൂപ്പരുടെ അച്ഛനായിട്ടുള്ള റോബർട്ട് ജെയിംസ് പറഞ്ഞത് അത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു തൻ്റെ മകനെന്നും അതേപോലെ തന്നെ ഈ ഒരു സമൂഹത്തിനോടുള്ള അത്രയും ഒരു വെറുപ്പും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ശരിക്കും നമ്മൾ പറയാനുണ്ടെങ്കിൽ ഇതേപോലുള്ള ആളുകളെ സൊസൈറ്റിയുടെ നല്ലതിന് വേണ്ടിയിട്ട്, അതായത് 15 വയസ്സിലൊക്കെ അത്ര ബുദ്ധിയുണ്ടെങ്കിലും ചിലപ്പോൾ താൻ എന്താണ് ഇത്ര വലിയ തെറ്റ് എന്താണ് താൻ ചെയ്തതെന്നുള്ളൊരു ബോധം ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പം നല്ല രീതിയിൽ കൗൺസിലിംഗ് കൊടുത്ത് മോനെ ഇതിങ്ങനെയല്ല ചെയ്യേണ്ടതെന്നൊക്കെയുള്ള രീതിയിൽ നല്ല രീതിക്ക് ചിലപ്പോൾ നടത്താൻ സാധിച്ചേനെ, അതിനുള്ളൊരു വലിയൊരു ട്രൈ പോലും നടന്നില്ല എന്നാണ് എനിക്ക് മൂപ്പരുടെ സ്റ്റോറി കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. അതായത് അത്തരത്തിൽ ഗവൺമെൻറ്റൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ അതേപോലെ മോണിറ്റർ ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടായി മാറിയാനെ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ജൊനാഥൻ ജെയിംസിൻ്റെ സ്റ്റോറി. നമുക്ക് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും നമ്മുടെ കമൻറ്റിലാണെങ്കിലും ഒരുപാട് മെസ്സേജ് വന്ന ഒരു പേരാണ്. അതായത് ഈ ഒരു ടോപ്പിക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, ആരാണ് ജൊനാഥൻ ജെയിംസ്, അതുപോലെ തന്നെ ബ്രോ ജൊനാഥൻ ജെയിംസിൻ്റെ ഒരു സ്റ്റോറി ചെയ്യൂ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്റ്റോറി ചെയ്തത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താ പറയുക, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പ്ലീസ് സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. പിന്നെ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യണമെന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഐഡി അറിയത് റസീൻ റസാണ്.